ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും എല്ലാവർക്കും. അങ്ങനെ പുതിയ വീഡിയോക്ക് സ്വാഗതം. ഹായ്. അപ്പൊ ഇന്നലെ ന്യൂസ് ആണ് കേട്ടോ. ആദ്യം ഞാൻ പറയാനൊക്കാണ്ട് ഓളൊന്ന് പറഞ്ഞു നോക്കിയതാണേ. അപ്പൊ ഞങ്ങളൊന്ന് വള്ളിക്കുടിക്ക് വിരുന്നോവട്ടെ എഴുതിക്കാണ്ട് പോവാണ് കേട്ടോ. വണ്ടിയിൽ നോക്കുമ്പോ പെട്രോളും കഴിഞ്ഞിക്കണു. അപ്പൊ ഞങ്ങള് നടന്നുകാണ്ടാണ് കേട്ടോ പോണത്. പിന്നെ യു കെ പഠിക്കുന്ന ബസ് കിട്ടുമല്ലോ, അവിടുന്ന് ബസ്സിന് പോവെത്തിക്കാണ്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പൊ ആ പോണ വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. നെല്ലൊക്കെ ഇതാ വിളവെടുക്കാനായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. വീട്ടിലെത്തി നോക്കുമ്പോൾ നമുക്കൊരു എട്ടിൻ്റെ ഒരു പണിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം. നമ്മുടെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ പണി എന്ന് പറയണത്. പുളിമരാണ് കേട്ടോ ഇത്. പുളി കുലുക്കാൻ വേണ്ടിക്കാണ്ട് ആളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുളിങ്ങപ്പുറക്കലാണ് നമുക്ക് കിട്ടിയ പണി എന്ന് പറഞ്ഞത്. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യണത്. പുളിങ്ങൊന്നും ഇതുവരെ അങ്ങനെ പൊറുക്കിയിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് പുളി ഇല്ലേനു. പിന്നെ തറവാട്ട് വീട്ടിൽ ഒരു പുളിമരുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പുളിങ്ങണ്ടാവണതേ. അപ്പോൾ എല്ലാവരും പാടെ കൂടി അതിങ്ങനെ പൊറുക്കാണ് കേട്ടോ. പിന്നെ അതും അല്ല, നട്ടു വെച്ചേക്കാണ് കേട്ടോ പുളി പൊറുക്കണതേ. അപ്പോൾ പാനോട് ചോദിച്ചു എന്തിനാ അപ്പോൾ വൈകുന്നേരം കുലുക്കാൻ വരാൻ പറഞ്ഞുവിടേനോ, എന്തിനാ നിങ്ങൾ ഈ നട്ടു ഉച്ചക്കന്നെ പുളി കുലുക്കാൻ വരാൻ പറഞ്ഞേക്കണേ ചോദിച്ചപ്പോൾ ഉപ്പ അറിയണേ. രാവിലെ ഒന്ന് പുളി കുലുക്കിയാൽ ചാടൂലോ കേട്ടോ, ഉച്ചക്ക് വെയിലറച്ചാലുള്ളൂല്ലോ പുളി കുലുക്കിയാൽ ചാടുകയെന്ന് പറഞ്ഞു. അതിനെ നെട്ടിക്ക് നല്ല ഉറപ്പാണോലേ. കുട്ടികളൊക്കെ അതിൻ്റെ ചുവട്ടിൽ തന്നെ നിന്നുക്കുകയാണെ. ഓല തലയിൽ കൂടെ ഒക്കെ അങ്ങനെ ചാടിയിട്ടാണ് ഓല ഒച്ചപ്പാടുണ്ടാക്കുന്നത്. കിച്ചൂട്ടന് ഇതാ പൊറുക്കണുണ്ട്, നല്ലോണം കയറ്റണുണ്ട്. നമുക്ക് പീടിയിൽ ഇങ്ങനെ വാങ്ങിക്കൊണ്ട അതിങ്ങനെ മീനുക്കും കറിക്കൊക്കെ ഇടാന്നല്ലാതെ ഇങ്ങനെ പൊറുക്കി ഉണ്ടാക്കിക്കാണ്ട് തോലൊഴിച്ച് ഉണക്കി ഉണ്ടാക്കുമ്പോഴേ അതിൻ്റെ വിവരം അറിയുള്ളൂ. എന്തായാലും നല്ലൊരു പണി തന്നെയാണ് കേട്ടോ ഇമാതിരി പണിയൊക്കെ. അങ്ങനെ പുളിങ്ങ പൊറുക്കലൊക്കെ അവിടെ കഴിഞ്ഞ് കിട്ടിയിരിക്കുന്നു കേട്ടോ. ഏതായാലും വല്ലാത്തൊരു പണി തന്നെയാണിത്. അങ്ങനെ എല്ലാവർക്കും എല്ലാ വീടുകൾക്കൊക്കെ പുളി കൊടുത്തും ചെയ്തിക്കണം കേട്ടോ. അപ്പം നമ്മക്കും അതേപോലെ കുറച്ച് കൊണ്ടുവരാൻ തന്നിക്കാണ് ഇപ്പം. അപ്പം അതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ തോലൊഴിച്ചിക്കാണ്ട് കൊണ്ടു നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നിപ്പോൾ വെയിലത്ത് വെച്ചിക്കാണ്, ഏകദേശം ഉണങ്ങാനായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ്. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടേ. അതുവരേക്കും ബൈ.